بسم الله الرحمن الرحيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. وأعتزلكم وما تعبد وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാ അബത്തി, എന്റെ വാത്സല്യ നിധിയായ പിതാവേ എന്ന് നാല് തവണ വിളിച്ചിട്ട് പിതാവിന് സന്മാർഗ ദർശനം ചെയ്യുമ്പോ പിതാവിന്റെ മറുപടി, ഖാല, ആസർ പറയുന്നു, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്റെ ആരാധ്യ വസ്തുക്കളിൽ ഒന്നും നിനക്ക് താല്പര്യമില്ലേ, നിനക്ക് ഇവരൊന്നും വേണ്ടേ, നീ ഇവരെ വെറുക്കുകയാണോ. നീ എങ്ങാനും നിന്റെ ഈ ആശയങ്ങൾ നിർത്തുകയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും ഇബ്രാഹിമേ. വഹ്ജുർനീ മലിയ, നീ എന്നോട് മിണ്ടണ്ട, എന്നെ ഒഴിവാക്കിക്കോ. വഹ്ജുർനീ മലിയ എന്ന് പിതാവ് കണിശമായ വെറുപ്പുള്ള മറുപടി പറഞ്ഞപ്പോ നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടിയാണ് ഖാല സലാമുൻ അലൈക്. ആസറെ, പിതൃതുല്യനായ, പിതാവിന് തുല്യനായവരെ, സലാമുൻ അലൈക്, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. ഇബ്രാഹിം നബിയുടെ മറുപടിയാണ് സലാമുൻ അലൈക്. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് ഞാൻ പാപമോചനം ചോദിക്കുക തന്നെ ചെയ്യും. ഇന്നഹു കാന ബി ഹഫിയ, എന്റെ റബ്ബ് എന്നോട് വാത്സല്യമുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ട ആളുകളോട് പറയുമ്പോൾ അവർ കേൾക്കുമല്ലോ, നിങ്ങൾക്ക് വേണ്ടി ആസറെ ഞാൻ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കാം. അങ്ങനെ ഒരു വാക്ക് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു പോയിട്ടുണ്ട്. അത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും തന്നെ ഒരു അവിശ്വാസിയായ ഒരാൾക്ക് പാപമോചനം ചോദിക്കേണ്ടവരല്ല, പാപമോചനം ചോദിക്കാൻ പാടുള്ളതുമായിരുന്നില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തു. പക്ഷേ അത് തെറ്റാണ് എന്ന് ബോധ്യമായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്തിരിയുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 114-ാമത്തെ ആയത്ത്, سورة التوبة، أعوذ بالله السميع العليم من الشيطان الرجيم. وما كان استغفار إبراهيم لأبيه إلا عن موعدة وعدها إياه فلما تبين له أنه عدو لله تبرأ منه إن إبراهيم لأواه حليم. അവിശ്വാസികളായ ആളുകൾക്ക് ദുന്യാവിന്റെ വിഷയത്തിൽ ദ്വാരക്കാം, പാപമോചനം ചോദിക്കാൻ പാടില്ല. അവിശ്വാസിയായൊരു പിതാവുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തു കൊടുക്കണേ എന്ന് മുസ്ലിമായൊരു മകന് ചോദിക്കാൻ പാടുള്ളതല്ല. പാപമോചനം ചോദിച്ചുകൂടാ, വേറെ എന്റെ അച്ഛന് സുഖമല്ല, ശിഫ കൊടുക്കണേ. അല്ലെങ്കിൽ എത്രയോ ഹൈന്ദവ സുഹൃത്തുക്കൾ നമ്മുടെ പരിപാടികൾക്കൊക്കെ ദ്വാരക്കാൻ വരാറുണ്ട്, അപേക്ഷ വരാറുണ്ട്, കുട്ടികൾക്ക് അസുഖമുണ്ട് ദ്വാരക്കണം, കടണ്ട് ദ്വാരക്കണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. നമ്മൾ ദ്വാരച്ചെ ദുന്യാവിന്റെ വിഷയത്തിലൊക്കെ ദ്വാരക്കാം, പക്ഷെ മരിച്ചുപോയ ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പാപമോചനം അത് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞല്ലോ, സഅസ്തഗ്ഫിറു ലക റബ്ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിന് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. പക്ഷേ ഇബ്രാഹിം നബിയെ അത് പാടില്ല കേട്ടോ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഇല്ല റബ്ബേ, ഞാൻ ചോദിക്കൂല. അതാണ് ഇനി പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന് പാപമോചനം ചോദിച്ച വിഷയം, തന്റെ വാപ്പയോട് ചെയ്ത ഒരു കരാറായിരുന്നു അത്. വാപ്പയോട് വാക്കുകൊടുത്തിട്ടുണ്ട്, വാപ്പ നിങ്ങൾക്ക് ഞാൻ പാപമോചനം ചെയ്യും. അതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു. ഈ ആസർ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ബോധ്യമായപ്പോൾ തബറഅ മിൻഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്.
ലറബ്ബേ ഇന്നി ബരി, ഞാൻ നിരപരാധിയാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണം. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ല സഹനശീലനായിരുന്നു, ഹലീമാണ്. ഇങ്ങനെ ഒരു മറുപടി, ഹാർഷായിട്ട് ഒരാൾ മറുപടി പറയുമ്പോ സലാമുൻ അലൈക്, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ, ഇങ്ങനെ ആർക്കെ പറയാൻ കഴിയാ? എന്നെ എറിഞ്ഞു ഓടിക്കുന്ന വലിയ കല്ലോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറയുന്നല്ലേ പറയല്ലേ മക്കളെ. സുബ്ഹാനല്ലാഹ്, അർജുമന്നൊക്കെ കല്ലറ് ഞങ്ങൾ ഒടിയക്കും. അങ്ങനെയല്ലേ മറുപടി, അങ്ങനെയല്ലേ കൊടുക്കല് മനുഷ്യന്മാർ. ഇങ്ങോട്ട് എന്തായാലും നേരെ ഏറ്റവും കൂടിയ മറുപടിയാ കൊടുക്ക. ഇബ്രാഹിം നബിയുടെ സലാമുൻ അലൈക്, ഉപ്പാ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ, വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ഖാലു സലാമ, ഞങ്ങൾ രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാ സത്യവിശ്വാസികൾ പോവാൻ. അങ്ങനെ ആളുകൾ ചീത്ത പറയേ, പരിഹസിക്കേ, കളിയാക്കേ, നമുക്ക് വിവരമില്ലാത്ത ആളുകൾ പലരും ചെയ്യും. പിന്നെ വിവരം വരുമ്പോ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചില ഒരു കാലത്ത് ശത്രുവ. പിന്നെ എനിക്ക് കുറേ അനുഭവം ഉണ്ടാകുന്നുണ്ട് കേട്ടോ, എയർപോർട്ടിൽ നിന്നൊക്കെ കയ്യുമ്പ കണ്ട് വീണ്ട് കരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, സൗദിയിൽ നിന്നും പെടുന്ന പോലെ ട്രാൻസിറ്റ് യാത്രക്കാരെ. അപ്പൊ എന്തത്ര ഇമോഷനിലാവണത്, അപ്പൊ ഇങ്ങനെ പറയും, ഞാൻ കുറെ പറഞ്ഞേക്കണേ, അവനൊക്കെ പൊരുത്തപ്പെട്ട് എന്താ പറഞ്ഞു ഒന്നും പറയണ്ട. അപ്പോ ചിലപ്പോ എന്തെയും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ അവർ ആവേശത്തിൽ എന്തെങ്കിലുമൊക്കെ പറയും, സലാമുൻ അലൈക്കും, നമുക്കതേ മറുപടി പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ, എന്നിൽ നിന്നൊരു ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അതാണ് സലാമുൻ അലൈക്കും. ഖാലു സലാമ, ഇങ്ങനെ ചീത്ത പറയും വിളിക്കുന്നവരോട് എന്ത് ചെയ്യല്ല, മുഅ്മിനീങ്ങൾ മറുപടി പറയൂല എന്നാണ്. ഉണ്ടാണ്ടിരിക്കുകയാണ്, കുടുംബത്തിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും, അങ്ങനെ സുഹൃത്തുക്കളെന്ന അനുഭവങ്ങൾ ഉണ്ടാകും, അപ്പോഴൊക്കെ സലാമുൻ അലൈക്കും. അവരോട് സലാം പറയണം എന്നല്ല അതിനർത്ഥം, ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ്, ഞാനൊന്നും ഇടപെടുന്നില്ലേ, ഞാൻ ഓടുകയാണ്, ഞാൻ ഇതിലൊന്നും പറയാൻ പോകുന്നില്ല. ആ സമീപനത്തിനാണ് സലാമുൻ അലൈക്കും എന്ന് പറയാം. മഹാനായ അലി, അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അഹൽ ബൈത്തിൽപ്പെട്ട ആളാണ്. മഹാനായ ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽ വരുന്ന നാല് അഞ്ചാമത്തെയോ ആറാമത്തെയോ പേരക്കിടാവ്. മഹാനവറുകളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം നടന്നു വരികയാണ്, വലിയൊരു മഹാൻ. അങ്ങനെ ചീത്ത പറഞ്ഞ് ഒന്നും മറുപടി കൊടുത്തിട്ടില്ല, ഇയാളെങ്ങനെ പറയുന്നേ, പറഞ്ഞ് അവസാനം മഹാനവർ താമസിക്കുന്ന ആ ഏരിയക്ക് എത്തിയപ്പോഴേ മഹാൻ പറഞ്ഞു കൊടുത്തു, പിന്നെ ഇനി ബാക്കി പറയാനുള്ളത് വേഗം പറഞ്ഞോ, ഞാനിപ്പോ നാട്ടിലേക്ക് കടക്കുകയാണ്, നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞത് എന്റെ നാട്ടുകാരെ കണ്ടാൽ നിങ്ങളെ വിടൂല, അതുകൊണ്ട് പറയാനുള്ളത് മുഴുവൻ അവിടെ പറഞ്ഞു നിന്നരാന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ പറഞ്ഞു ചോദിച്ചു, തിരിച്ചു പോകാൻ വണ്ടിക്ക് കാശ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അതിലേ അത്ഭുതപ്പെട്ട് അങ്ങനെ എടുത്തിട്ട് കുറച്ച് പൈസയും കൊടുത്തു, സമാധാനായില്ലേ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിൽ പിന്നെ ആ മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞു എന്നാണ്. അത് അഹ്ലു ബൈത്തിന്റെ ഒരു പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്ത് അങ്ങനെയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അത് നബി തങ്ങളുടെ ഒരു നൂറിന്റെ പ്രത്യേകതയാണ്. അവരങ്ങനെ നമ്മളേതെങ്കിലും കേൾക്കാറുണ്ട് അഹ്ലു ബൈത്തുകളൊക്കെ ഇങ്ങനെ ഒറിജിനലാണെങ്കിൽ ആ അങ്ങനത്തെ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കൂല, മിണ്ടാണ്ടിരിക്കും. പണക്കാട് സയ്യിദന്മാരാവട്ടെ, വേറെ സയ്യിദന്മാരാവട്ടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അവരുടെ വാക്കുകൾ വളരെ കണിശമായിരിക്കും. അത് അതിലൊരു ഒരു വെയിൻ ടോക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അനാവശ്യമായ വർത്തമാനങ്ങൾ, മറുപടികൾ ഒന്നും മിണ്ടൂല, മറുപടി പറയില്ല. അഹ്ലു ബൈത്തുകൾ മൊത്തം, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കബീലകളുണ്ട്, മാഷാ അല്ലാഹ്. അലി ഹുസൈൻ ആബിദീൻ തങ്ങൾ അതാ പറഞ്ഞത്, പറയാൻ വല്ലതുണ്ടോ, ഇപ്പൊ മുഴുവൻ പറഞ്ഞേക്ക്, നാട്ടുകാരെ കണ്ടങ്ങളെ വിടൂല, പിന്നെ ലൗജഅഉക, അവര് നിങ്ങളെ വേദനിപ്പിച്ചേക്കും, അതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ സമാധാനത്തിൽ പറഞ്ഞു ഞാൻ നിന്നരാന്ന് പറഞ്ഞു ഗേറ്റ് നാടിന്റെ അടുത്തെത്തിയപ്പോ. സുബ്ഹാനല്ലാഹ്. ഖാലു സലാമ, നിങ്ങൾ അങ്ങനെയാണ് സലാമൻ, ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ വേണതൊക്കെ പറഞ്ഞോ, ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല. ഇതാണ് മുഅ്മിനീങ്ങളുടെ സമീപനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പയോട് അതാ പറയുന്നത് ആസറിനോട്, ഖാല സലാമുൻ അലൈക്, രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾ കുടുങ്ങരുത്, നിങ്ങൾ രക്ഷപ്പെടണം ബാപ്പാ. അസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാപമോചനം ചോദിക്കും. ഇന്നഹു കാനബി ഹഫിയ, എന്റെ രക്ഷിതാവ് എന്നോട് വാത്സല്യമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു അത് കേൾക്കും, ഞാൻ അല്ലാഹുവിനോട് അത് പറയും, എന്റെ ആസറിന് എന്റെ പിതൃതുല്യനായ ആൾക്ക് റബ്ബയെ പുറത്തു കൊടുക്കണമേ എന്ന്.
എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും വഅഅ്തസിലുകും വമാ തദഊന മിൻ ദൂനില്ലാ, എന്നാലും പിതാവേ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ അതിനെ ഞാൻ ഒഴിവാക്കുകയാണ്, ഞാൻ അതിനില്ലേ ബിംബാരാധന ഞാൻ ചെയ്യൂല. വമാ തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവേതര ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ അല്ല കേട്ടോ അതിനൊന്നും. വഅദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, എന്റെ റബ്ബിനോടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ഷഖിയാ, എന്റെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ എനിക്കൊരു പരാജയവും സംഭവിക്കുകയില്ലല്ലോ. റബ്ബിനോട് ദുആ ഇരക്കാൻ ഒരു പരാജയം വരില്ല. നമ്മൾ ദുആന്റെ വിഷയം വളരെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഖൽബിൽ നിന്ന് പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കണം. അത് നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഒരു സ്വഭാവമാണ്. ദുആ ഇങ്ങനെ വരണം, പടച്ചവനോട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യും. അള്ളാഹുവിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതല്ലേ അത്ഭുതം. എപ്പോഴും പറയുന്നോടെ ഒരാളെ കാണണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.